രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം സമാപിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം നമുക്കൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, ലോക്സഭയിലെ നന്ദി പ്രമേയത്തിൽ കോൺഗ്രസ് പാർട്ടിയെ കടന്നാക്രമിച്ച മോദി ഇന്ന് രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ എന്തൊക്കെ വിഷയത്തിലാണ് ഊന്നൽ നൽകിയത്? അമീന, 1.5 മണിക്കൂർ നീണ്ടുന്ന പ്രസംഗമാണ് നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യസഭയിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ലോക്സഭയിൽ നേരത്തെ ഏതാണ്ട് 1.5 മണിക്കൂർ മോദി സംസാരിച്ചിരുന്നു. ആ പ്രസംഗത്തിലും തന്റെ സർക്കാർ അധികാരത്തിലേക്ക് തിരികെയെത്തും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനാണ് മോദി ശ്രമിച്ചത്. ഈ പ്രസംഗത്തിലും എന്തായാലും മോദി വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ആത്മവിശ്വാസമാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ പ്രകടമായത് എന്ന് മോദി പറഞ്ഞു. മല്ലികാർജ്ജുൻ ഖർഗെയെ പരിഹസിച്ചുകൊണ്ടാണ് മോദി തന്റെ പ്രസംഗം തുടങ്ങിയത്. ഖർഗെയുടെ പ്രസംഗം ഏറെ നേരം പോക്ക് നൽകിയെന്നായിരുന്നു മോദിയുടെ പരിഹാസം. സ്പെഷ്യൽ കമാൻഡർ ദില്ലിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഖർഗെയ്ക്ക് ഇത്ര സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടരുന്നത് പരാമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞു. 400 സീറ്റ് കിട്ടുമെന്ന് അനുഗ്രഹിച്ചതിന് ഖർഗെയ്ക്ക് നന്ദി എന്നും മോദി പറഞ്ഞു. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ സർക്കാരിന് 400 സീറ്റ് കിട്ടി അധികാരത്തിലേക്ക് തിരികെ വരും എന്ന് പദ്ധതിയിൽ പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മോദി 400 സീറ്റുകൾ അനുഗ്രഹിച്ചതിന് ഖർഗെയ്ക്ക് നന്ദി എന്ന് വ്യക്തമാക്കിയത്. തന്റെ ശബ്ദത്തിന് ജനങ്ങൾ കരുത്ത് നൽകിയിരിക്കുകയാണ്. തനിക്കെതിരായ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഖർഗെ ആ സമയത്ത് എഴുന്നേറ്റ് നിന്നെങ്കിലും ഇത് അംഗീകരിക്കാൻ മോദി തയ്യാറായില്ല. ഖർഗെയ്ക്ക് സംസാരിക്കാനുള്ള അവസരവും നൽകിയില്ല. കോൺഗ്രസിന് 40 സീറ്റുകൾ പോലും കിട്ടില്ല എന്ന മമതയുടെ പ്രസ്താവന പരാമർശിക്കുകയും ചെയ്തു മോദി. കോൺഗ്രസിന് 40 സീറ്റെങ്കിലും നേടും എന്നാണ് താൻ പ്രാർത്ഥിക്കുന്നത് എന്നും മോദി പരിഹാസ രൂപേണ പറഞ്ഞു. തെക്കേ ഇന്ത്യ വിഭജിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് സംസാരിക്കുന്നു. വിഘടനവാദവും ഭീകരവാദവും കോൺഗ്രസ് പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ മണ്ണ് വിദേശ ശക്തികൾക്ക് സമ്മാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും അടിമത്ത മനോഭാവം കോൺഗ്രസ് തുടർന്നു. എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ശിക്ഷാ നിയമം മാറ്റിയില്ല എന്ന ചോദ്യം മോദി ഉയർത്തി. ജവഹർലാൽ നെഹ്റു സംവരണത്തെ എതിർത്തു എന്ന് മോദി ചൂണ്ടിക്കാട്ടുകയും അക്കാര്യങ്ങൾ വായിക്കുകയും ചെയ്തു. ജമ്മുകശ്മീരിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ അധികാരം പുനഃസ്ഥാപിച്ചത് BJP ആണ്. BR അംബേദ്കർക്ക് ഭാരതരത്ന നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. അത് നൽകിയത് BJP പിന്തുണയ്ക്കുന്ന സർക്കാരാണ്. പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന സീതാറാം കേസരിയെ കോൺഗ്രസ് തെരുവിൽ എറിഞ്ഞുവെന്ന് മോദി ചൂണ്ടിക്കാട്ടി. ആദിവാസി മഹിള രാഷ്ട്രപതിയാകുന്നതിനെ കോൺഗ്രസ് എതിർത്തു. BSNL, MDNL, എയർ ഇന്ത്യ തുടങ്ങിയവയൊക്കെ തകർത്തത് കോൺഗ്രസാണ്. ആ കോൺഗ്രസാണ് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്തതിനെ കുറിച്ച് സംസാരിക്കുന്നത്. LIC യുടെ ഓഹര വില ഇന്ന് റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. 234 നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം 254 ഉയർന്നുവെന്ന് മോദി ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധി ഇതുവരെ സ്റ്റാർട്ടാകാത്ത സ്റ്റാർട്ടപ്പ് എന്നുള്ള പരാമർശവും മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സംസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നയമാണ് കേന്ദ്രത്തിന്റേത് എന്നും മോദി ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം കർണാടകയും നാളെ കേരളവുമൊക്കെ കേന്ദ്രത്തിൽ സമരം നടത്താൻ പോവുകയാണ്. ആ സമയത്താണ് സംസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നയമാണ് കേന്ദ്രത്തിന്റേത്. കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിമാരുമായി ചേർന്ന് ഒരു ടീമായാണ് പ്രവർത്തിച്ചത് എന്ന് മോദി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങളുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനം. താൻ ഒരു മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. വിദേശ നേതാക്കളെ വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് ഇപ്പോൾ ക്ഷണിക്കുന്നത് എന്നും മോദി ചൂണ്ടിക്കാട്ടി. എന്തായാലും രാജ്യത്തെ വെട്ടിമറിക്കുന്ന ഭാഷ കോൺഗ്രസ് ഉപയോഗിക്കുന്നത് വേദനാജനകമാണ്. രാജ്യത്തിന്റെ ഭാവിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഭാഷയാണ് ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് മോദി പറഞ്ഞു. സൗജന്യ റേഷൻ പദ്ധതി തുടരും. ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവർ അതിലേക്ക് മടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കും. കിസാൻ സമ്മാൻ നിധിയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയും തുടരും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ടാണ് മോദി തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്.